ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ ആണ്. 1100 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ ഹോം ടൂർ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ അതാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ ഇവരെടുത്തിട്ടുണ്ട്. ആ ഒരു വർക്ക് ഏരിയയുടെ അളവ് കൂടാതെയാണ് 1100 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രേ കളറാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ കളർ കോമ്പിനേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. വീടിന് കൊടുത്തിട്ടുള്ള പില്ലറുകൾക്കും സെയിം ഗ്രേ കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. സ്ലോ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വീടിൻ്റെ രണ്ട് വശത്തോട്ടും ഇങ്ങനെ കോർണറുകളുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത് അങ്ങനെയാണ്. ഇവിടെ കണ്ടില്ലേ, രണ്ട് കോർണറുകൾ വരുന്നുണ്ട്. അവിടെയും ചെറിയൊരു ഡിസൈൻ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തോട്ടും അതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് മറുവശത്തോട്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ടൊരു സ്ലോപ്പ് കൊടുത്തിട്ട് അവിടെയും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നീളത്തിലുള്ള ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് കേട്ടോ ഈ ഇവിടുത്തെ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സിറ്റൗട്ടിന് ഒരു ഹാഫ് ഡോറ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രില്ലിൻ്റെ ഹാഫ് ഡോറ് കൊടുത്തിട്ടുണ്ട്. നാല് പില്ലറുകൾ ഒരേ രീതിയിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റൗട്ടും ആയതുകൊണ്ട് വീടിൻ്റെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വുഡാണ് കേട്ടോ. മരമാണ് വാതിലിനും അതുപോലെ തന്നെ വിൻഡോക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് വുഡാണ്. ഇനി നമുക്ക് സിറ്റൗട്ടിലോട്ട് കയറി നോക്കാം. അപ്പോൾ ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ. വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല നീളത്തിൽ ആണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് വരുന്നത് സിറ്റൗട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ അതാ ഒരു വശം ഇങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ മറുവശത്തോട്ടും വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വശം ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു ലോങ് ചെയറും കൂടെ ഇരിപ്പിടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ ഇൻബിൽട്ട് ഇരിപ്പിടങ്ങൾ സിറ്റൗട്ടിൽ വരുന്നുണ്ട്. കറുപ്പ് കളറ് ഗ്രാനൈറ്റാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലൊക്കെ മൊത്തത്തിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പകൽ വെളിച്ചത്തിലായതുകൊണ്ട് തന്നെ അത് നമുക്ക് ശരിക്ക് കാണാൻ കഴിയില്ല. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മരമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോക്കും അതുപോലെ ഡോറിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മരമാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറ് വരുന്നത്. പ്രൊഫൈൽ വർക്കെല്ലാം ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനിലാണ് ആ ഡോറ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പില്ലറുകൾക്കാണെങ്കിലും അതുപോലെ സിറ്റൗട്ടിൽ നമ്മൾ ആ ഒരു ചാരി ഇരിക്കുന്ന ഭാഗത്താണെങ്കിലും ഒക്കെ ക്ലാഡിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ക്ലാഡിംഗ് ടൈല് യൂസ് ചെയ്തിട്ടാണ് അവർ വർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലോട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നങ്ങനെ ഒരുപാട് വർക്കുകളൊന്നും വാരി വലിച്ച് ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് നല്ല ക്ലാസി ലുക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണിത്. ലിവിങ് ഏരിയയുടെ തൊട്ടപ്പുറത്ത് വരുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ. അവിടോട്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ആർച്ച് ഡിസൈനിലുള്ള. അതിൻ്റെ ആ ഒരു സൈഡിൽ രണ്ട് പില്ലറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതാ ഈ ഒരു കോർണറിലോട്ടായിട്ടാണ് സോഫ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ഷെൽഫും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങും കൂടെ മുകളിൽ ഈ ഒരു കോർണറിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളൊരു കോർണർ സെറ്റിയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയയുടെ സ്ഥലത്ത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ വരുന്ന കുഷ്യനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിം വരുന്നത് മരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്തും ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ടൈൽ തന്നെയാണ്. വിൻഡോക്കെ എല്ലാം ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിയുടെയൊക്കെ കളർ തീമിന് ചേരുന്ന വിധത്തിലുള്ള ആ ഒരു കളറിലാണ് ആ ഒരു ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത്.
പിന്നെതാ ഇവിടെ ചുമരിലൊക്കെ പല ഭാഗത്തും ഇങ്ങനെ ഹോളി വേർഡ്സിൻ്റെ ഫ്രെയിമുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഡൈനിങ് ഹാളിൻ്റെ നേരെ അപ്പുറത്ത് വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. അവിടോട്ടുള്ള സെപ്പറേഷനാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ രണ്ട് പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ അവർ സെപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്നും നേരെ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ കേസ് വരുന്നത്. ഇവിടെ അപ്പ് സ്റ്റെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെയർ കേസ് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗത്ത് പറ്റിയ ഒരു പർഗോള ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ വിൻഡോയുടെ ഭാഗത്ത്. പിന്നെതാ ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ആ ഒരു ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെ ഈ ഒരു കാണുന്ന ഡോറുണ്ടല്ലോ അത് കിച്ചണിലോട്ടുള്ള ഡോറാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വാഷ് ഏരിയ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വിശദമായി തന്നെ കണ്ടു നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളും ചെയറുകളും വരുന്നത് ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിലാണ് കേട്ടോ. ചെയറുകളൊക്കെ നല്ല ഭംഗിയിലുള്ള ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വിൻഡോസിനെല്ലാം തന്നെ നമ്മൾ നേരത്തെ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്ത് കണ്ടിട്ടുള്ള ആ ഒരു സെയിം ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കളർ തീമും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോറിങ് ആണെങ്കിലും വീടിന് മൊത്തത്തിൽ ആ ഒരു വൈറ്റ് കളർ ടൈലാണ് കേട്ടോ ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ആ കോർണറിലെല്ലാം ഇതുപോലെ ചെറിയ ഡിസൈനുകൾ കൊടുത്തിട്ട് അവിടെ എല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനിതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് കളർ തീമിൽ വരുന്ന ക്യാബിനറ്റോട് കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ വാഷ് ബേസിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു മിറർ യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ റെയിലിംഗ് ആണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈലും സൈഡിൽ കൊടുത്തിട്ട് ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിലാണ് കേട്ടോ സ്റ്റെയർ കേസ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹാളിൻ്റെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഡോറുകളാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. അപ്പോൾ രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബെഡ്റൂമുകൾ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സിമ്പിൾ ഡിസൈനിൽ എന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബ്ലൈൻഡ്സൊക്കെ സെയിം തന്നെയാണ്. വിൻഡോക്ക് വരുന്ന ബ്ലൈൻഡ്സ് നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ സിമ്പിൾ ഡിസൈനിലുള്ള ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങും സെയിം തന്നെയാണ് കേട്ടോ. ഒരു വൈറ്റ് കളർ ടൈൽ തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയാണ് ഈ ഒരു റൂം ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഇതാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്. അപ്പോൾ ആ ഒരു വാർഡ്രോബിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടൊരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ഈ അറ്റത്തോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു വുഡൻ കളർ തീമിലാണ് അത് കൊടുത്തിട്ടുള്ളത്. വർക്ക് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ. പിന്നെ ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂം കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. ബാത്റൂമിൻ്റെ ഉള്ളിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വാളിലെല്ലാം. അപ്പോൾ ഈ ഒരു ഗ്ലോസി ടൈൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളിൽ എനിക്ക് മൂന്ന് ബാത്റൂം ഇതുപോലെ ഗ്ലോസി ആയിട്ട് കൊടുത്തതുകൊണ്ട് മൂന്നെണ്ണം മാറ്റ് ഫിനിഷിൽ ചെയ്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് നമുക്ക് മാറ്റ് വൃത്തിയാക്കുന്നതിലും സുഖമായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ നല്ലത് ഇങ്ങനത്തെ ഗ്ലോസി ടൈൽ കൊടുക്കുന്നതാണ്. പിന്നെ അതാ ആ ഒരു റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതേ ഡിസൈന് തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റഡി ടേബിളും കൂടെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലുള്ള ഒരു സ്റ്റഡി ടേബിളും ചെയറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർട്ടൻ എല്ലാം സെയിം തന്നെയാണ്. ബ്ലൈൻഡ്സിൻ്റെ കാര്യം സെയിം തന്നെയാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്. ഇതിലും ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വാർഡ്രോബിൽ തന്നെ. പിന്നെ ഈ ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബാത്റൂം വരുന്നത് ഇതാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമുകൾ രണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്ലോസി ടൈൽ തന്നെയാണ്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഗ്ലോസി ടൈലാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ മാറ്റ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മാറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ കുറേ കഴിയുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ അതിൽ സ്റ്റെയിനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലോസി നമ്മൾ വൃത്തിയാക്കുന്ന അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും മാറ്റ് കഴിയുന്നില്ല. പിന്നെ ഓരോരുത്തരെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണല്ലോ ബാത്റൂമും ടൈലൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ ബാക്കി കാണാനായിട്ടുള്ളത് വീടിൻ്റെ കിച്ചൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയിൽ നല്ല സൗകര്യപ്രദമായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു കിച്ചനാണ് കേട്ടോ. ദാ ഇതുപോലൊരു സിമ്പിളായിട്ടുള്ളൊരു ഫസ്റ്റ് കിച്ചനും പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ വരുന്ന നല്ല സൗകര്യപ്രദമായിട്ട് നല്ല വലുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചനും കൂടെ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ കിച്ചൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് ഏരിയ നമ്മൾ ഈ ഒരു വീടിൻ്റെ അളവ് പറഞ്ഞല്ലോ 1100 സ്ക്വയർ ഫീറ്റ് എന്ന്, അതിൽ പെടില്ല കേട്ടോ. അതിവർ എക്സ്ട്രാ പിന്നെടുത്തതാണ്, മുകളിൽ ഓടൊക്കെ മേഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഏരിയയിലാണ് കേട്ടോ കാര്യമായിട്ട് എല്ലാ കുക്കിങ്ങും വിറകടുപ്പും ഗ്യാസും എല്ലാം കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയുടെ ഭാഗത്താണ്. അപ്പോൾ ദാ ഈ ഒരു ഡോറാണ് വർക്ക് ഏരിയയിലോട്ട് വരുന്ന ഡോറ്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോറിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു വുഡൻ കളറിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് കേട്ടോ വാഷ് ഏരിയ, സിങ്ക്, വിറകടുപ്പ്, ഗ്യാസ് സ്റ്റൗ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം ഓട് മേഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ കിച്ചൻ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഞാനത് മെൻഷൻ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഓട് മേഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഓട് മേഞ്ഞിൻ്റെ, അവിടെ എല്ലാം ഗ്രില്ല്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണാത്തതാണ്, ഗ്രില്ല് കൊടുത്തിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുരങ്ങന് എലിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, അതിനുള്ള സേഫ്റ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഇങ്ങനെ നീളത്തിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് നിറയെ സ്റ്റോറേജും എല്ലാം കൊടുത്തിട്ട് നല്ല സൗകര്യപ്രദമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീട് പണി നടക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ കണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു വർക്ക് ഏരിയയും കിച്ചനൊക്കെ എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീട് പണിയൊക്കെ നടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.